ഫോട്ടോ ലാബ് ആപ്പാണ് ഇപ്പോഴത്തെ വിഷയം. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ തന്നെ ഒരുമാതിരി വൈറലായി തന്നെ പറയാം, ഫോട്ടോ ലാബ് ആപ്പ്. ഈ സാധനത്തിനെ പറ്റി ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഓട്ടെ, കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരനൊക്കെ ഒരുമാതിരി രാജാവിന്റെ ഒക്കെ പോലെ നിൽക്കണം. ഓ എന്ത് പണ്ടാറോടെന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഫോട്ടോ ലാബ് ആപ്പ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറയാം. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളൊക്കെ ഒരുമാതിരി രാജാവിന്റെയും അല്ലെങ്കിൽ ഭയങ്കര ഗ്ലാമർ ആയിട്ടുള്ള ഏതെങ്കിലും സിനിമാ നടന്റെ പോലെയൊക്കെ നിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് ഫോട്ടോ ലാബ് ആപ്പാണ് എന്ന് മനസ്സിലാക്കിക്കോ. ഓക്കെ, അപ്പൊ അതാണ് ഈ സംഭവം, ഫോട്ടോ ലാബ് ആപ്പ് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ഇതിനകത്തേക്ക് ഇതിന്റെ പരിപാടിയൊക്കെ സിമ്പിളാണ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ നമ്മളെ ഫോട്ടോ അതിനകത്തേക്ക് കൊടുക്കണമെങ്കിൽ അവരപ്പോ തന്നെ AI ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോട്ടോ ഒരുമാതിരി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വെച്ചിട്ട് ഒരു AI ഫോട്ടോ ആക്കിയിട്ട് ഇങ്ങോട്ട് തരും. AI രൂപത്തിനകത്തുള്ള AI രൂപമല്ല, മനുഷ്യന്റെ രൂപം തന്നെ, അതായത് ഇപ്പൊ ഒരു രാജാവിന്റെ പോലെ അല്ലെങ്കിൽ ഒരു അഗ്നിയുടെ പോലെയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് തരും. അപ്പൊ ഈ ഒരു പരിപാടിയാണ് ഈ ഒരു ആപ്പ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു ആപ്പ് പോലത്തെ തന്നെ വൈറലായ, മുമ്പ് വൈറലായ ഒരു സാധനമുണ്ട്, നമ്മുടെ ഫേസ് ആപ്പ് എന്ന് പറഞ്ഞ സാധനം. ഇപ്പൊ നമ്മൾ നമ്മുടെ ഫോട്ടോ കൊടുക്കണമെങ്കിൽ നമ്മൾ പെണ്ണിന്റെ പോലെ അല്ലെങ്കിൽ പ്രായമുള്ള ആളാക്കി തരും അല്ലെങ്കിൽ കുട്ടിയുടെ രൂപത്തിലാക്കി തരും, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായ ഒരു ആപ്പാണ് ഫേസ് ആപ്പ്. അത് അന്ന് ഭയങ്കര ട്രെൻഡ് ആയിരുന്നു, പക്ഷെ ഇന്നത് കാണാനേ ഇല്ല. അതേപോലെ തന്നെ ഈ ആപ്പും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ആപ്പ് പോയിട്ട് അടുത്ത ആപ്പ് വരും, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ വിഷയമായിട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഈ ആപ്പിന് പ്രൈവസി ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഈ ആപ്പിനകത്തേക്ക് നമ്മൾ ഈ കൊടുക്കുന്ന ഫോട്ടോകൾ സേഫാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഈ ഒരു ആപ്പിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ആപ്പിനകത്തേക്ക് നമ്മൾ ഫോട്ടോ കൊടുക്കുമ്പോഴത്തേക്കും അവർ നമ്മളോട് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെർമിഷൻ ചോദിക്കുന്ന കൂട്ടത്തിൽ അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഇപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ഫോട്ടോ അവർക്ക് എന്തും ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ മറ്റേ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുമല്ലോ, അലോ അലോ എന്ന് പറഞ്ഞ് കൊടുക്കുമല്ല. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളവിടെ ഒരു നമ്മുടെ ഈ ഫോട്ടോ എന്തും ചെയ്യാനായിട്ടുള്ള പെർമിഷൻ നമ്മളവർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കൊടുക്കണത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് ഈ ഫോട്ടോ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഫോട്ടോ, ഇപ്പം ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇവർക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവർ ഈ പെർമിഷൻ ചോദിക്കും. അപ്പം ഞാൻ അലോ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഫോട്ടോ രാജാവിൻ്റെ പോലെയൊക്കെ കിരീടമൊക്കെ വെച്ചാൽ അവർ എനിക്ക് ഇങ്ങോട്ട് തരും. അപ്പം ഞാൻ ഹാപ്പിയായി, ഞാൻ അതും കൊണ്ട് പോകും. പിന്നെ അവർക്ക് ഈ ഫോട്ടോയും കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവിടെയാണ് വിഷയം കിടക്കുന്നത്. അതായത് അവർക്ക് ഈ ഫോട്ടോ വെച്ചിട്ട് വേണമെങ്കിൽ ഇപ്പം നമ്മളിവിടെയാണ്, നമുക്ക് ഈ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളും പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ അല്ലാതെ പുറം നാടുകളിലൊക്കെ ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇപ്പം നമ്മളെ വേണമെങ്കിൽ ഒരു ജെട്ടിയുടെ പരിസരത്തിൽ മോഡലായിട്ടൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും അവരവിടെ അവിടെ. ഓക്കെ, നമ്മളതൊന്നും അറിയല്ല, നമ്മളെങ്ങനെ അറിയാനാ വല്ല രാജ്യത്ത് നടക്കണത്. ആരെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്ത് അയച്ചു തരാം അല്ലെങ്കിൽ വല്ല സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് കറങ്ങണ്ടെങ്കിൽ നമ്മളറിയും. പക്ഷെ ഇനി ഇതാരും അറിയാതെ വല്ല റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആരറിയാനാ നമ്മുടെ ഫോട്ടോ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. കാര്യം നമ്മളവർക്ക് പെർമിഷൻ കൊടുക്കുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ അറിഞ്ഞിട്ട് അതിനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യം അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, നമ്മളത് അലോ ചെയ്ത് കൊടുത്തിട്ടാണ് അവരത് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഫോട്ടോ കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സാധനം ശ്രദ്ധിക്കാം. മുമ്പ് ഫേസ് ആപ്പിനകത്തും ഈ പറഞ്ഞ ഇഷ്യൂകളൊക്കെ ഉണ്ടായി. കാര്യം അതിലും ഇതേപോലെ തന്നെ ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഫോട്ടോ എന്തിനും ഉപയോഗിക്കാനായിട്ടുള്ള ഒരു റൈറ്റ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് തന്നെ ഫേസ് ആപ്പ്, ഞാൻ അന്ന് ഫേസ് ആപ്പ് ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ എന്റെ ഫോട്ടോ എടുത്ത് കുറെ എണ്ണവന്മാർ ഫേസ് ആപ്പിനകത്ത് ഇട്ട് പെണ്ണാക്കിയിട്ട് എനിക്ക് അയച്ചു തരും. അത് എന്ത് തരം സുഖമാണ് അതിൽ നിന്ന് കിട്ടണതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ ചെയ്യണവന്മാരുണ്ടായി. അപ്പൊ ഇപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ എന്നെ കൂട്ടുകാരന്മാർ ഭൂരിഭാഗണ്ണോ ഈ ഒരു ആപ്പിനകത്താണ്. ഓ എനിക്ക് കണ്ടിട്ട് തന്നെ എന്തോ പോലെ തോന്നാൻ തുടങ്ങി. ഇനി കുറച്ചാൾ കഴിയുമ്പോഴത്തേനും പോയിക്കോളും, അടുത്ത ട്രെൻഡ് വരുമ്പോഴത്തേക്ക് അതിന്റെ പുറകെ പോയിക്കോളും. അങ്ങനെയാണ് ഒരു ട്രെൻഡ് പോയി കഴിയുമ്പോഴത്തേക്കും അടുത്ത ട്രെൻഡ് ഒന്ന് പോയാൽ അടുത്ത അത്ര ഉള്ളു. അപ്പൊ ഈ ഒരു ആപ്പ്, പിന്നെ എനിക്ക് പിന്നെ ഇതിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ഇതിനകത്ത് ഫോട്ടോ കൊടുത്തേക്കണവര്. കാര്യം ഇതിപ്പോ നമ്മൾ നമ്മുടെ ഈ ഫോട്ടോയും ഇതൊക്കെ ഇങ്ങനെ അത്ര പ്രൈവസി ആയിട്ട് നമ്മൾ വെച്ചിട്ടിരിക്കണമെന്നൊക്കെ വെറും തോന്നലാണ്. കാര്യം നമ്മുടെ ജാതകമടക്കം ഗൂഗിളിൻ്റെ കയ്യിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മളിതൊന്നും പിടിച്ചു വെച്ചിട്ടുണ്ടെന്നൊരു വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഫോട്ടോ ഇത് അങ്ങനെ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്, അല്ലാതെ ഉപയോഗിക്കും എന്നല്ല പറയണം. ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം അവർക്ക് വന്നെയാണെങ്കിൽ. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ റോഡ് സൈഡിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു മോഡലിന്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചേക്കണം,
നമ്മളറിയണ്ട, അത് അവരുടെ അനുവാദത്തോ, അനുവാദം ഇൻ ദ സെൻസ് അവരറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചേക്കണതെന്നൊന്നും നമ്മളറിയില്ല. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫോട്ടോ, ആ ജെട്ടിയുടെ പരസ്യത്തിലൊരു മോഡലൊക്കെയാണ്, ആ ഇവനൊന്നും നാണമൊന്നുമില്ലേ, ഇങ്ങനെ എങ്ങനെ നിൽക്കാൻ പറ്റണം, ഉളുപ്പൊന്നുമില്ലേ എന്നൊക്കെയുള്ള ചിന്തയൊക്കെ നമ്മുടെ തലയെ കൂടെ ചിലപ്പോൾ പോയേക്കാം. പക്ഷെ എന്നാലും നമ്മളറിയുന്നില്ലല്ലോ, ചിലപ്പോൾ അവൻ മനസ്സാ വാച കർമ്മണ അറിഞ്ഞിട്ടുണ്ടാവില്ല അവൻ്റെ ഫോട്ടോ അവിടെ വന്നേക്കണ കാര്യം. ഓക്കെ, അത് മൈൻഡിൽ വെച്ചു. അതുകൊണ്ട് ഇങ്ങനെയുള്ള അതിനകത്തേക്ക് മാക്സിമം ഫോട്ടോ കൊടുക്കാണ്ടിരിക്കാൻ നോക്കുക. ഇനി കൊടുത്തവരുണ്ടെങ്കിൽ അവർ ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല, കാര്യം ഇത് ഭൂരിഭാഗം എണ്ണവും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഫോട്ടോ മാത്രമായിരിക്കില്ല അവിടെ മോഡലായിട്ട് വന്നത്, കൂടെ ആൾക്കാരുണ്ടാവും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പം ഇങ്ങനെയുള്ള ട്രെൻഡുകൾ ഇടയ്ക്കിടയ്ക്ക് വരും, അണ്ട് ഇടയ്ക്കിടയ്ക്ക് പോവും, ആ അത് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം, ബൈ ബൈ.